കെപിസിസി സമ്പൂർണ്ണ നേതൃയോഗത്തിൽ നേതാക്കൾക്ക് വിമർശനം. മുതിർന്ന നേതാക്കൾ അച്ചടക്ക ലംഘനം നടത്തുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ശശി തരൂരിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു. തരൂർ ലക്ഷ്മണരെ കലങ്കിക്കുന്നുവെന്ന് പി ജി കുര്യൻ പറഞ്ഞു. അത്തപ്പൂക്കളത്തിൽ നായ കീറിയിരിക്കുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ പരിപാടികളുടെ അവസാനമെന്നും ആണ് നേതാക്കളുടെ വിമർശനം. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ അത്തപ്പൂക്കളത്തിൽ നായ കീറിയിരിക്കുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ പരിപാടികളുടെ അവസാനം എന്നൊക്കെയാണ് നേതാക്കളുടെ വിമർശനം ഉയർന്നത്. പ്രധാനമായും ഏതെല്ലാം നേതാക്കൾ ആണ് വിമർശിക്കപ്പെട്ടത്? അവരുടെ പ്രവർത്തന ശൈലിക്കെതിരെ എത്രത്തോളം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്? സുബീഷ്, ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണെന്ന് സമ്പൂർണ്ണ നേതൃയോഗത്തിൽ വിമർശനമുണ്ടായത് പി ജെ കുര്യനാണ്. ഇതിൽ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നത് കാരണം ലക്ഷ്മണരേഖ തരൂർ ലംഘിക്കുന്നു എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നത് കാരണം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഈ അതുപോലെ തന്നെ ഈ സമ്പൂർണ്ണ യോഗത്തിൽ നേതാക്കൾക്കെതിരെ എല്ലാ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വിമർശനവുമായി ഈ രംഗത്ത് വരികയുണ്ടായി. വിമർശനം മുതിർന്ന നേതാക്കൾ അച്ചടക്ക ലംഘനം നടത്തുന്നു എന്ന തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പ്രോഗ്രാം പരിപാടികളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നടത്തുന്ന പരിപാടികൾ അവസാനം അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നു, കുളമാക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നു. അത്തപ്പൂക്കളത്തിൽ നായ കയറിയിരിക്കുന്നത് പോലെ എന്ന രീതിയിലൊരു പരാമർശവും ഉണ്ടായി. ഇത്തരത്തിലാണ് ഈ നേതാക്കൾക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശനം ഉണ്ടായത്. ഇന്നാണ് കെ പി സി സി നേതൃയോഗം ആരംഭിച്ചത്. ഈ നേതൃയോഗം ആരംഭിക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം നടന്നത്. ആ യോഗത്തിലാണ് ഇപ്പോൾ വിമർശനമുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശൻ യോഗത്തിൽ എത്തിത്തീരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് നേതൃയോഗത്തിൽ വിമർശനമുണ്ടായിരിക്കുന്നത്. സുബീഷ്, പ്രശാന്ത്, ഇങ്ങനെ പോകാനാക്കില്ല എന്ന് ഈ യോഗത്തിൽ നേതാക്കൾക്കെതിരെയുള്ള വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നു. പക്ഷേ ഏത് രീതിയിൽ പോകണം, എങ്ങനെയാണ് ഈ പ്രവർത്തന ശൈലിയിൽ തിരുത്തൽ വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉയരുകയുണ്ടായോ? നമുക്ക് ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവച്ചത്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തതയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ പൊതു മധ്യത്തിൽ വന്ന് പ്രതികരിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു. അതായത് നേതാക്കൾ പത്രമാധ്യമങ്ങൾ അടക്കം നേരിട്ടെത്തുകയും പ്രസ്താവന നടത്തുകയും അത് പാർട്ടിയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ആണ് ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അത്തരത്തിൽ ഉണ്ടാകുന്ന ഇവരുടെ പ്രസ്താവനകൾ പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. അച്ചടക്കം ലംഘിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ മാർഗരേഖ. അപ്പോൾ ഈ ഒരാൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവ് കെ പി സി സി അധ്യക്ഷനെ മറികടന്നുകൊണ്ട് വാർത്താസമ്മേളനം വിളിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് അവിടെ ഒരു പതിവുള്ള കീഴ്വഴക്കമാണ്. അപ്പോൾ അതൊക്കെ ഇത്തരം നേതൃയോഗങ്ങളിൽ വിമർശനമായി ഉയരാറുമുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ തുടരുകയും ചെയ്യും. ഇവരുടെ ഈ അച്ചടക്ക ലംഘനവും തുടരും. അത് വിട്ടുകൊണ്ടുള്ള ഒരു വിമർശനം ഈ യോഗത്തിലുണ്ടായോ? അത് വിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ ഈ നേതൃത്വത്തിനെതിരെ ഇടഞ്ഞ് ഒരുപറ്റ നേതാക്കൾ നിൽക്കുന്നുണ്ട്. നമുക്ക് നിൽക്കുന്ന സാഹചര്യമുണ്ട്. കെ മുരളീധരൻ, എം കെ രാഘവൻ അടക്കമുള്ളവർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ അത്തരമൊരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ വിമർശനങ്ങൾ അധികമായി ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലേക്ക് ഇവർ പരാമർശങ്ങളുമായി അല്ലെങ്കിൽ ഈ അച്ചടക്ക നടപടി ലംഘിക്കുന്ന തരത്തിലേക്ക് രംഗത്ത് വരുന്നു എന്നതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഇപ്പോൾ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടക്കുവാൻ കാരണമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസ് ഉള്ളിൽ തന്നെ പല വിമർശനങ്ങളുടെ ഡി സി സി അല്ലെങ്കിൽ മറ്റ് കെ പി സി സി നേതൃയോഗത്തിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡി സി സി ബ്ലോക്ക് പുനഃസംഘടനകളൊന്നും നടക്കാത്തൊരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെയെല്ലാം അതത് സമയത്ത് നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി. പല സമയങ്ങളിലായി കെ മുരളീധരൻ അടക്കമുള്ളവർ രംഗത്ത് വരികയുണ്ടായി. നിലവിലെ നേതൃത്വത്തിനെതിരെ വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അങ്ങനെ ഈ പരസ്യ പ്രസ്താവനകൾ കടുക്കുന്ന സാഹചര്യത്തിലാണ് എ ഐ സി സിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച, വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ
അതിൽ കെ പി സി സി അധ്യക്ഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുവിഭാഗങ്ങളെയും എം പിമാർ അടക്കമുള്ള ഇരുവിഭാഗങ്ങളെയും വിളിച്ച് ഇരുത്തി ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നത് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. നേതാക്കളിൽ പലരും ശശി തരൂർ അടക്കമുള്ളവർ അച്ചടക്ക ലംഘനം പതിവാക്കുന്നു, ലക്ഷ്മണരേഖ ലംഘിക്കുന്നു എന്നൊക്കെയാണ് വിമർശനങ്ങൾ.